അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, കുറെ ദീർഘകാലം എം എൽ എ ആയിരുന്ന ആളാണ്. ഫാരീസ് അബൂബക്കർക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള, ഫാരീസ് അബൂബക്കറെ കുറിച്ച് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാരീസ് അബൂബക്കർ ആരാണ്. അപ്പൊ ആ ആൾക്ക് ഇപ്പോഴത്തെ ഭരണവുമായിട്ട് ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തെളിവുകൾ അന്വേഷിക്കും. അദ്ദേഹം നടത്തുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവം, ആ സ്വഭാവത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ സത്യങ്ങൾ ഒരു ഭയവുമില്ലാതെ പറയാൻ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും. എന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഏറ്റവും ഹീനമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ മുഴുവൻ വരുതിക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് എന്താ ഇക്കാര്യത്തിൽ ഒന്നും പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നരേന്ദ്രമോദിയെക്കുറിച്ച് വാദോരാദ പറയുന്ന ആളുകൾ, സി പി എമ്മും കോൺഗ്രസും കേരളത്തിൽ നടക്കുന്ന ഈ നഗ്നമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനം, നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തൽ, പോലീസിനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് കയറൂരിവിടൽ, ഇതിനെതിരായിട്ട് എന്താ ശബ്ദിക്കാത്തത്? യോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, അദ്ദേഹം പൗരാവകാശങ്ങൾക്ക് വേണ്ടിയും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരായിട്ടൊക്കെ വാചാലനാകുന്ന ഒരാളാണ്. പീപ്പിൾസ് ഡെമോക്രസിയിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതണം. കേരളത്തിലെ സർക്കാർ നടത്തുന്ന ഈ നഗ്നമായിട്ടുള്ള ഏജൻസികളുടെ ദുരുപയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കും. മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിലപാടെടുത്തു എന്നുള്ളതിന്റെ പേരിൽ പൊതുപ്രവർത്തകർക്കെതിരായിട്ട് ബലാത്സംഗ കേസ് എടുക്കുക, പാർട്ടി ഓഫീസ് ആക്രമിച്ച ആളുകളെ കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലിട്ട പോസ്റ്റിന്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടിച്ച് സ്റ്റേഷനിൽ വെക്കുക, മഞ്ഞക്കുറ്റി എടുത്തു കളഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ സ്ത്രീകളായിട്ടുള്ളവരെ ഉൾപ്പെടെ നടുറോഡിൽ വലിച്ചടക്കുക, മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും പോലീസ് ആക്ടിന്റെ ഭാഗമായിട്ട് അഭിപ്രായം, സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായം പങ്കുവെക്കുന്നവരെ ഉൾപ്പെടെ പോലീസ് ആക്ടിന്റെ പരിധിയിൽപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കാൻ, അതിന് നിയമം ഉണ്ടാക്കാനുള്ള ശ്രമം അടക്കം നടന്നു. കേരളത്തിലിപ്പോ ഈ സി പി എം, കോൺഗ്രസും സി പി എമ്മും ഒക്കെ കേരളം ഉൾപ്പെടെ രാജ്യം മുഴുവൻ പറഞ്ഞു നടക്കുന്നത് നരേന്ദ്രമോദിജിയും കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നാണ്. വാസ്തവത്തിൽ പോലീസിനെയും അന്വേഷണ ഏജൻസികളെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗപ്പെടുത്തുന്നത് കേരളത്തിലെ സർക്കാരാണ്.